നമസ്കാരം. ഇന്ന് നമ്മുടെ കർക്കിടക പാക്കേജിൻ്റെ 7-ാമത്തെ ദിവസം. ഇന്ന് നമ്മളൊരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നു. ഗോതമ്പ് കഞ്ഞി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഗോതമ്പ് ഉപയോഗിച്ചിട്ട്, സാധാരണ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കഞ്ഞി ഉണ്ടാക്കുന്നു. പക്ഷേ ആ കഞ്ഞിക്ക് ഇന്നൊരു പ്രത്യേകത നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഞ്ഞിക്ക് നമ്മൾ കുറച്ച് ഔഷധ ഗുണങ്ങൾ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കല്ലുരുക്കി വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കല്ലുരുക്കി മെയിനായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ മൂത്രത്തിലെ കല്ല് ഇല്ലാതാക്കുന്നതിന്, അലിയിപ്പിച്ച് കളയുന്നതിനുള്ള ഒറ്റമൂലിയായിട്ടാണ് സാധാരണയായിട്ട് കല്ലുരുക്കി ഉപയോഗിക്കുന്നത്. ഇത് ഋഷിപക്ഷ, സന്യാസിപ്പച്ച, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ അതൊരു മുറുകൂടിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കഫം, പിത്തം അങ്ങനെ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ എന്താ പറയുക, മുറിവ്, പനി, പനിക്ക്, അതുപോലെ തന്നെ മുറിവിന്, അങ്ങനെ പല അസുഖങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മൂത്രാശയ സംബന്ധം, മൂത്രത്തിലെ കല്ല് ഇല്ലാതാക്കുന്നതിന്, അലിയിച്ച് കളയുന്നതിന്. പലപ്പോഴും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ അത് ഈ കല്ലുരുക്കി നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് നമുക്ക് ഈ മൂത്രത്തിലുണ്ടാകുന്ന ഈ കല്ല് അലിയിച്ച് കളയാനും പിന്നീട് അങ്ങനെ ഉണ്ടാകാതിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കാണെങ്കിലും അത് പിന്നീട് അത് കറക്റ്റായിട്ട് മാറണമെന്നില്ല. അപ്പോൾ അതെല്ലാം വീണ്ടും അത് കണ്ടി നമ്മൾ ഈ നിസ്സാരമായ നമ്മുടെ പറമ്പിൽ കൂടെ എല്ലാം കാണുന്ന അതിൻ്റെ ചെറിയ ഇലയിൽ ഒരു ചെറിയ മണിമണി പോലെ ഒരു ഇതുണ്ട്. അങ്ങനെ ഇല കാണുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ വീഡിയോയിൽ ആദ്യം കാണിക്കാം. അതിൻ്റെ ഒരു മണിമണി പോലെ ചെറിയ മുത്തുകളോടുകൂടിയ ചെറിയ ഇലകളുള്ള ഒരു ചെറു സസ്യമാണിത്. കാട് നമ്മുടെ പറമ്പിലും തൊടികളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അത് പറിച്ച് അത് സമൂലമാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇന്നിവിടെ അതിൻ്റെ ഇലകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കഞ്ഞി. അങ്ങനെ ഇടയ്ക്ക് അത് കഞ്ഞിയായിട്ട് നമ്മൾ എന്തെങ്കിലും കഞ്ഞിയായിട്ടോ കഷായമായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളുടെ മൂത്രത്തിൽ കല്ല് വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മൂത്രത്തിലെ കല്ല് അലിയിച്ച് കളയുന്നതിനും ഒക്കെ ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ നമുക്ക് അത് കഞ്ഞി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയ സാധനങ്ങൾ നമ്മുടെ കല്ലുരുക്കി റെഡിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ജീരകം, ഉലുവ, ഉപ്പ്, ഈ മൂന്ന് സാധനങ്ങൾ. നമ്മുടെ കഞ്ഞിക്ക് അളവിനനുസരിച്ച് ഉലുവ കുറച്ചിടുന്നത് നല്ലതാണ്. അപ്പോൾ ഉലുവ ആവശ്യത്തിന് എടുത്താൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പായി പോവും. അപ്പോൾ നമ്മൾ സാധാരണ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ പച്ചരിക്കകത്ത് ഉപയോഗിക്കാം, നമ്മൾ വെക്കുന്ന അരി ഉപയോഗിക്കാം. ഇപ്പം ഞാൻ നോർമലി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന, പൊടിക്കാനൊക്കെ മേടിക്കുന്ന ടൈപ്പ് ഗോതമ്പ്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർന്നു, നമ്മൾ അരിച്ച് വാരി നമുക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ സൂചി ഗോതമ്പ് ഉപയോഗിക്കാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, പച്ചരി ഉപയോഗിക്കാം, ചാമിയരി ഉപയോഗിക്കാം. അങ്ങനെ എന്താ അരി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാം. ഇനി നമുക്കത് ആവശ്യത്തിന് വെള്ളം, ഇടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സാധാരണ കഷായത്തിന് കല്ലുരുക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂലമാണ് എടുക്കുന്നത്. നമ്മുടെ കഞ്ഞികൾക്ക് അങ്ങനെയൊക്കെ വയ്ക്കാൻ സമൂലമാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ അത് ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. എടുക്കുന്ന സ്ഥലം വെച്ചിട്ട് പറിച്ചെടുക്കാൻ പാടായതുകൊണ്ട് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തല മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അരിച്ചൊഴിക്കുകയാണ്. അതിൻ്റെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മുടെ കഞ്ഞി വയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. ഉപ്പ് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉപ്പ് എടുക്കാൻ നേരത്തെ ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ ജീരകവും ഉലുവയും കൂടെ ഇട്ടാൽ, ഉലുവ എപ്പോഴും നല്ലതാണ്, നടുവേദനയ്ക്കൊക്കെ നല്ലതാണ്, ഉദരസംബന്ധമായി വളരെ നല്ലൊരു ഉത്തമമായൊരു സംഭവമാണ് നമ്മുടെ സീഡാണ് നമ്മുടെ ഉലുവ. ഇനി എൻ്റെ കയ്യിൽ ഒരു രണ്ട്, ഇത് ഓപ്ഷണലാട്ടോ, ഇതിപ്പോൾ ഞാൻ അവിടെ രണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പൂത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ അങ്ങ് ഇടുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കളർ ചേഞ്ചും കിട്ടും. മാത്രമല്ല ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ പിന്നീട് ഞാൻ വേറൊരു രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. ശംഖുപുഷ്പം നല്ല ഒരു ടെൻഷൻ റിലീഫായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. അപ്പം
അതിൻ്റെ ഒരു പൂവ് രണ്ടെണ്ണം നിന്നപ്പോൾ ഞാൻ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ട് നിന്നുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിതേ വെന്ത് റെഡിയായിട്ടുണ്ട് നമ്മുടെ പാകത്തിന്. നമുക്ക് വേവും അത് എടുത്ത് നോക്കുമ്പോൾ അറിയാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കൊരു അടിപൊളി ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ.